എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പൊ കഴിഞ്ഞ ഫംഗ്ഷൻസ് മനസ്സിലായില്ലേ? കൺസോൾ ഫംഗ്ഷൻസും സ്ട്രിംഗ് സ്ട്രീം ഫംഗ്ഷൻസും അല്ലേ. ഇനി അടുത്ത കാറ്റഗറിയാണ് സ്ട്രിംഗ് ഫംഗ്ഷൻസ്. സ്ട്രീം ഫംഗ്ഷൻസ് പറയുമ്പോൾ അതിനകത്ത് സ്ട്രിംഗിന്റെ ഓപ്പറേഷൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഫംഗ്ഷൻസ് അല്ലേ. അതായത് സ്ട്രിംഗിന്റെ സ്ട്രിംഗിൽ ഉപയോഗിക്കാവുന്ന, അതായത് എസ് ടി ആർ എൽ ഇ എൻ, അതായത് അത് എന്തിനായിരിക്കും? ആ പേര് തന്നെ നമുക്ക് മനസ്സിലാവാം അല്ലേ. എന്തിനായിരിക്കും സ്ട്രിംഗിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ? ഒരു സ്ട്രിംഗിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം? നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിംഗ്. അപ്പൊ ഒന്നാമത്തെ എസ് ടി ആർ എൽ ഇ എൻ, അത് എവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സി സ്ട്രിംഗ് എന്ന ഹെഡർ ഫയലിനകത്ത്. ഈ സ്ട്രിംഗ് ഫംഗ്ഷൻസ് എല്ലാം നമ്മൾ ഇതുവരെ നേരത്തെ പഠിച്ച, അതായത് കൺസോൾ ഫംഗ്ഷൻസും സ്ട്രീം ഫംഗ്ഷൻസും, അതിനകത്ത് എങ്ങനെ വെച്ചാൽ സ്ട്രിംഗ് മാത്രമല്ല ക്യാരക്ടർ ഫംഗ്ഷൻസും ഉണ്ടായിരുന്നു അല്ലെ. അതാണ്, അതിനെല്ലാം സ്ട്രിംഗ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല. അതിനകത്ത് സ്ട്രിംഗിന്റെ ഓപ്പറേഷൻസ് തന്നെ ഉപയോഗിക്കുന്ന ഗെറ്റസ്, പുട്ടസ് അല്ലേ. അതുപോലെ എസ് ടി ഐ ഒ സ്ട്രീമിനകത്തുള്ള ഗെറ്റ് ലൈൻ റൈറ്റ്, അത് സ്ട്രിംഗ് ഫംഗ്ഷൻസ് ആണ്. സ്ട്രിംഗ് റീഡ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും ഉപയോഗിക്കുന്നതാണ്. ബാക്കി നാലെണ്ണം ക്യാരക്ടർ ഫംഗ്ഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പറയാത്തത്. ഇത് സ്ട്രിംഗിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ്, വേറെ കാറ്റഗറി കൊടുത്തിരിക്കുകയാണ്. അത് വേറെ ഹെഡർ ഫയലിനകത്താണ്. പ്രത്യേകം ശ്രദ്ധിച്ചില്ലേ? സി സ്ട്രിംഗ് ആണ് ഹെഡർ ഫയലിനകത്ത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുക, ഒന്നുകിൽ ഫംഗ്ഷൻ നെയിംസ് വരും, അതിന്റെ കറസ്പോണ്ടിങ് ഹെഡർ ഫയൽ ഏതാന്ന് പറയാൻ പറയും. മനസ്സിലായില്ല? അങ്ങനെ ചോദിക്കാറുണ്ട്, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പറയാ, എക്സ്പ്ലെയിൻ എനി കൺസോൾ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ മാർക്ക് നോക്കി രണ്ട് മാർക്ക് ആണെങ്കിൽ രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെയും ചോദിക്കും, പല രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ ഒന്നാമത്തെ ഞാനൊരു ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് പറയാം. ഒന്നാമത്തെ എസ് ടി ആർ എൽ ഇ എൻ എന്തിനാ ഉപയോഗിക്കുന്നത്? ആ പേര് തന്നെ മനസ്സിലാക്കാൻ, പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ഡെഫിനേഷൻ ഉണ്ടോ? ആ വാക്ക് ശ്രദ്ധിക്കുക. സ്ട്രിംഗിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ, ലെങ്ത് പറഞ്ഞാൽ എന്താ? അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുക. ലെങ്ത് പറഞ്ഞാൽ സ്ട്രിംഗ് ലെങ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മൾ പറയുന്ന സമയത്ത് എഴുതുമ്പോൾ ഒന്നും കൂടി പറയണം. സ്ട്രിംഗിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആ സ്ട്രിംഗിനകത്തുള്ള നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് അല്ലേ. അത് കഴിഞ്ഞാൽ അടുത്ത ഫംഗ്ഷൻ ആണ് എസ് ടി ആർ സി പി വൈ. എന്തിനായിരിക്കും സി പി വൈ? കോപ്പി, കോപ്പി ചെയ്യാൻ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഒന്നിനെ മറ്റൊന്നിലേക്ക് കോപ്പി ചെയ്യുന്നു. അതെങ്ങനെയാണെന്നുള്ള പിന്നെ പറയാം. അടുത്തത് എസ് ടി ആർ സി എ ടി, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് സി എ ടി എന്ന് പറയുമ്പോൾ കാറ്റ് അല്ല, കോൺകാറ്റിനേറ്റ്, അതായത് കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്യാന്നുള്ള പറയുന്ന വാക്കാണ് കോൺകാറ്റിനേഷൻ. അതിനാണ് എസ് ടി ആർ സി എ ടി. അപ്പൊ എന്തായിരിക്കും ചെയ്യുക? രണ്ട് സ്ട്രിങ്ങിനെ കമ്പൈൻ ചെയ്ത് ഒറ്റ സ്ട്രിംഗ് ആക്കി മാറ്റുന്നു. മനസ്സിലായില്ലേ? അതാണ് സ്ട്രിംഗ് കാറ്റ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആ കാറ്റ് എന്നുള്ള വാക്ക് നമ്മൾ കോൺകാറ്റിനേഷൻ നമ്മൾ നോർമലി യൂസ് ചെയ്യാത്തൊരു വാക്കാണ്. കോപ്പിയൊക്കെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വാക്കാണ്. കമ്പൈൻ അല്ലെങ്കിൽ ജോയിൻ എന്നുള്ള വാക്കാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. അല്ലെ, ഇവിടെ സി എ ടി, അതായത് പ്രോഗ്രാമിങ്ങിനകത്ത് കമ്പൈൻ ചെയ്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് കോൺകാറ്റിനേഷൻ. അതിൽ നിന്നുള്ളതാണ് സി എ ടി, കോൺകാറ്റിനേഷന്റെ സി എ ടി. അടുത്തത് എസ് ടി ആർ സി എം പി. എന്തായിരിക്കും? കമ്പാരിസൺ, രണ്ട് സ്ട്രിങ്സിനെ കമ്പയർ ചെയ്യുന്നു. അത് തന്നെ ഒരെണ്ണം വേറെ രീതിയിലുണ്ട്, എസ് ടി ആർ സി എം പി ഐ. ഐ എന്തായിരിക്കും? ഇഗ്നോറിംഗ് കേസസ്, ക്യാപിറ്റലോ സ്മോളോ നോക്കാതെ. അങ്ങനെ അഞ്ച് സ്ട്രിംഗ് ഫംഗ്ഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കുന്നത്. ഏതൊക്കെയാ? ഏത് ഹെഡർ ഫയലിനകത്ത്? സി സ്ട്രിംഗ്. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ഈ ഫംഗ്ഷൻസ് എല്ലാം ഡിഫൈൻ ദ ഹെഡർ ഫയൽ സി സ്ട്രിംഗ് ആണ്. ഇനി ഒന്നാമത്തേക്ക് വരാം, എസ് ടി ആർ എൽ ഇ എൻ. ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. യൂസ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ആർഗ്യുമെന്റ് സ്ട്രിംഗ്, അതായത് ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്നത്. ഒരു ഫംഗ്ഷൻ എപ്പോഴും എന്തുണ്ട്? ബ്രാക്കറ്റിൽ കൊടുക്കുന്നത്. ആ ഫംഗ്ഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് എന്താ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഡാറ്റ. എസ് ടി ആർ എൽ ഇ എൻ, ആ അതിന്റെ ഫംഗ്ഷൻ എന്താ? ലെങ്ത് കണ്ടുപിടിക്കുക. ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? ഒരു സ്ട്രിംഗ് കൊടുത്താലല്ലേ അതിനകത്തുള്ള ക്യാരക്ടേഴ്സിന് എണ്ണം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഫംഗ്ഷനിലേക്ക് സപ്ലൈ ചെയ്യേണ്ട ഡാറ്റ സ്ട്രിംഗ്, അതാണ് അതിന്റെ ആർഗ്യുമെന്റ്. ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ് മീൻസ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിംഗ്. മനസ്സിലായില്ലേ? ഒന്ന് ഇങ്ങനെയും പറയാം, അല്ലെങ്കിൽ ഈ ഡെഫിനിഷൻ ബ്രാക്കറ്റ് കളിക്കുന്നതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത് ആ രീതിയിൽ പറയാനായിട്ടാണ് കേട്ടോ ഈ ബ്രാക്കറ്റിനെ തിട്ടത്. ഒന്നുകിൽ ഈ ഡെഫിനിഷൻ എഴുതിയാൽ മതി, അതായത് ഒന്നാമത്തെ സെന്റൻസിന് പകരം ഇങ്ങനെയും പറയാം. ദിസ് ഫംഗ്ഷൻ, ഞാൻ പറയില്ലേ ഫംഗ്ഷൻ എപ്പോഴും ഡെഫിനിഷൻ എങ്ങനെയാ വരാം, വേറെ രീതിയിൽ യൂസ് ചെയ്യുന്ന റിട്ടേൺസ്, ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത് നമുക്ക് നൽകുന്നു. എന്ത്? ലെങ്ത് ഓഫ് ദ ആർഗ്യുമെന്റ് സ്ട്രിംഗ്, ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്ന സ്ട്രിങ്ങിന്റെ ലെങ്ത് റിട്ടേൺ ചെയ്യുന്നു. അങ്ങനെയും പറയാം, യൂസേജ് ഉണ്ട്. എക്സാമ്പിൾ ഇങ്ങനെയാ, സി ഔട്ട് എഴുതി, എസ് ടി ആർ എഴുതി, ഡബിൾ കോഡ്സിനകത്ത് വെൽക്കം. ഇവിടെ ഈ ഗ്യാപ്പ് ഇല്ല കേട്ടോ, അത് ഈ ഫോണ്ട് ആയതുകൊണ്ട് ഡബിൾ കോഡ്സ് ഇടുമ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ഈ ഡബിൾ കോഡ്സ് കളയുമ്പോൾ സ്പേസ് ഇല്ല, മനസ്സിലായി? ഡബിൾ കോഡ്സ് ഇടുമ്പോൾ വരുന്നതാണ്, അത് ആ ഫോണ്ടിന്റെ പ്രത്യേകതയാണ് കേട്ടോ. അല്ലാണ്ട് അവിടെ ഗ്യാപ്പ് ഇല്ല. അപ്പൊ ബ്രാക്കറ്റിനോട് ചേർന്ന് ഇതുണ്ട്, ഡബിൾ കോഡ്സ് ഇടണം. ഇവിടെ ഗ്യാപ്പ് ഇല്ല ശരിക്കും, ഇത് ഈ ഫോണ്ടിന്റെ പ്രത്യേകതയാണ്.
എന്ത് ചെയ്യും ഡിസ്പ്ലേസ് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എണ്ണുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ സാധാരണ അറേയിൽ വരുന്ന സമയത്ത് നമ്മൾ ഒരു സ്ലാഷ് 0 കൂടി പറയുന്നുണ്ട് അത് ഇവിടെ കണക്കാക്കണ്ട കേട്ടോ മനസ്സിലായില്ലേ സ്ട്രിംഗ് ഒരു അറേയിലേക്ക് ചേർക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് ക്യാരക്ടർ ആയിട്ട് ആരെയും കൂടി ചേർക്കും സ്ലാഷ് 0 നൾ ക്യാരക്ടർ കൂടി ചേർക്കും അതിനെ ഇവിടെ കൗണ്ട് ചെയ്യില്ല സ്ട്രിംഗിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ നൾ ക്യാരക്ടർ കൗണ്ട് ചെയ്യില്ല സ്ട്രിംഗിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഒരിക്കലും കൺഫ്യൂഷൻ വരരുത് ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക ഇങ്ങനെ കോഡ് തരും അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് അവർ മനസ്സിലായില്ല അപ്പൊ ക്യാരക്ടേഴ്സ് എണ്ണം എണ്ണി നോക്കുക സ്പേസ് ഉണ്ടെങ്കിൽ സ്പേസും കൗണ്ട് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കുക ക്ലിയർ ആയില്ലേ അടുത്തത് എസ് ടി ആർ സി പി വൈ എന്ത് ചെയ്യുന്നു പറഞ്ഞതാണ് കോപ്പി ചെയ്യുന്നു അല്ലേ കോപ്പി വൺ സ്ട്രിംഗ് ടു അനദർ ഒരു സ്ട്രിങ്ങിനെ വേറെ നിലയ്ക്ക് കോപ്പി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പൊ എന്ത് വേണം കോപ്പി ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് വേണം രണ്ടെണ്ണം വേണം അല്ലേ അപ്പൊ എത്ര ആർഗ്യുമെന്റ് വന്നു രണ്ട് ആർഗ്യുമെന്റ് സ്ട്രിംഗ് വൺ സ്ട്രിംഗ് ടു ഇപ്പൊ രണ്ട് ആർഗ്യുമെന്റ് ഉണ്ട് എന്താ ചെയ്യുക സ്ട്രിംഗ് ടുനെ സ്ട്രിംഗ് വണ്ണിലേക്കാ കോപ്പി ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കാം ദിസ് ഫംഗ്ഷൻ വിൽ കോപ്പി സ്ട്രിംഗ് ടു സ്ട്രിംഗ് വൺ അങ്ങനെ പറയുമ്പോഴേ ഡെഫിനിഷൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ കേട്ടോ രണ്ടാമത്തെ സ്ട്രിങ്ങിനെ ഒന്നാമത്തേക്ക് കോപ്പി ചെയ്യുന്നു ഹിയർ സ്ട്രിംഗ് വണ്ണും സ്ട്രിംഗ് ടു എന്താ സ്ട്രിംഗ് വൺ സ്ട്രിംഗ് ടു കറക്ടർ അറേസ് ആണ് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടോ ഞാൻ ബ്രാക്കറ്റിൽ എഴുതി രണ്ടാമത്തെ സ്ട്രിംഗ് ടുന് മാത്രം പ്രത്യേകതയുണ്ട് അത് കറക്ടർ അറേ ആവാം അല്ലെങ്കിൽ സ്ട്രിംഗ് കോൺസ്റ്റന്റും ആവാം ഇത് നമുക്ക് നിങ്ങൾ വേണമെങ്കിൽ ഒഴിവാക്കിക്കോ പഠിക്കാൻ പറ്റത്തിന് വേണമെങ്കിൽ ഒഴിവാക്കാം ഈ പറഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അതാ ഞാൻ ഇവിടെ ഞാൻ ബ്രാക്കറ്റിൽ ഇടുന്നൊക്കെ ഒഴിവാക്കാവുന്നതാണ് കേട്ടോ ഇത് പറയണമെന്നില്ല പറ്റുന്നവർ പറയുക അല്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം എന്താ ഉദ്ദേശിക്കുന്നത് സ്ട്രിംഗ് കോൺസ്റ്റന്റ് എന്നാൽ എന്താ എക്സാമ്പിൾ ഉണ്ടാ ഞാൻ പറഞ്ഞുതരാം സ്ട്രിംഗ് കോൺസ്റ്റന്റ് എന്താ ദ വെൽക്കം അപ്പൊ എന്താ സ്ട്രിംഗ് അറേ ഓഫ് കാരക്ടേഴ്സ് എന്ന് പറയുമ്പോഴോ എസ് വൺ എസ് ടു അതൊക്കെ എന്താ അറേ നെയിം ആണ് അല്ലേ വെൽക്കം ഹലോ അങ്ങനെ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുമ്പോ എന്തായി കോൺസ്റ്റന്റ് ആയി അതായത് നമ്മുടെ വേരിയബിൾ പോലെ തന്നെ എൻ വൺ എൻ ടു എന്ന് പറയുമ്പോ എന്താ വേരിയബിൾ ആയി അതേസമയം കോൺസ്റ്റന്റ് ആകുമ്പോഴോ 7 10 എന്ന് പറയുമ്പോ നമ്പേഴ്സ് ആയി കോൺസ്റ്റന്റ് ആയി അല്ലേ അതുപോലെ കോൺസ്റ്റന്റ് പറയുമ്പോ വാല്യൂസ് സ്ട്രിങ്ങുകൾ വെൽക്കം ഹലോ ഗുഡ് മോർണിംഗ് ഹായ് അങ്ങനെ വേണ്ടതെല്ലാം സ്ട്രിംഗ് കോൺസ്റ്റന്റ് അതായത് നമുക്ക് രണ്ട് ആർഗ്യുമെന്റ് ഉണ്ട് സ്ട്രിംഗ് വണ്ണും സ്ട്രിംഗ് ടു സ്ട്രിംഗ് വൺ കമ്പൾസറി അറേ ആയിരിക്കണം സ്ട്രിംഗ് ടു അറേ ആവാം അല്ലെങ്കിൽ സ്ട്രിംഗ് കോൺസ്റ്റന്റും ആവാം അതാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് മാത്രം പഠിച്ചാലും മതി സ്ട്രിംഗ് വൺ സ്ട്രിംഗ് ടു ആൻഡ് അറേ ഓഫ് കാരക്ടേഴ്സ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം അതിൽ തെറ്റില്ല കംപ്ലീറ്റ് ആക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ അപ്പോ നമുക്ക് ഡെഫിനിഷൻ എങ്ങനെ പഠിച്ചാൽ മതി നിങ്ങൾ സ്ട്രിംഗ് എസ് ടി ആർ സി പി വൈ സ്ട്രിംഗ് വൺ കോമ സ്ട്രിംഗ് ടു ദിസ് ഫംഗ്ഷൻ വിൽ കോപ്പി സ്ട്രിംഗ് ടു ടു സ്ട്രിംഗ് വൺ വേർ എസ് സ്ട്രിംഗ് വൺ ആൻഡ് സ്ട്രിംഗ് ടു ആർ ടു ക്യാരക്ടർ അറേസ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം എന്നിട്ട് അങ്ങനെ എഴുതിയാലും മതി ഇനി എന്റെ എക്സാമ്പിൾ നോക്കൂ അതായത് എസ് വൺ ഡിക്ലർ ചെയ്തു എസ് ടുവിലേക്ക് ഇനീഷ്യലൈസേഷനും കൂടി കൊടുത്തു അല്ലെ എസ് ടുവിൽ ഒരു ക്യാരക്ടർ സ്ട്രിംഗ് കോൺസ്റ്റന്റ് സ്റ്റോർ ചെയ്യുകയും കൂടി ചെയ്തു വെൽക്കം എന്ന് കൊടുത്തു ഡാറ്റ വേണ്ടേ കോപ്പി ചെയ്യണമെങ്കിൽ വെറുതെ ഡിക്ലെയർ ചെയ്താൽ മാത്രം മതിയല്ലോ പോരല്ലോ ഇനി എസ് എന്ത് ചെയ്യുന്നു എസ് ടി ആർ സി പി വൈ എസ് വൺ കോമ എസ് ടു അപ്പൊ എന്ത് ചെയ്യും എസ് ടുവിൽ എന്താണോ ഉള്ളത് അതിനെ എസ് വണ്ണിലേക്ക് കോപ്പി ചെയ്യും എസ് വൺ തുടക്കത്തിൽ ബ്ലാങ്ക് ഡിക്ലറേഷൻ മാത്രം ചെയ്തുള്ള ഡാറ്റ ഒന്നുമില്ല എസ് ടു ഡിക്ലെയർ ചെയ്തു അതിനകത്തേക്ക് വെൽക്കം എന്നുള്ള സ്ട്രിംഗ് സ്റ്റോർ ചെയ്യും കൂടി ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പൊ എസ് ടുവിൽ ഇപ്പൊ എന്തുണ്ട് വെൽക്കം ഉണ്ട് വെൽക്കമിനെ എന്ത് ചെയ്യുന്നു എസ് വണ്ണിലേക്ക് കോപ്പി ചെയ്തു അപ്പൊ എസ് വണ്ണിൽ എന്ത് വന്നു വെൽക്കം എന്ന് വന്നു അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ സി ഔട്ട് എസ് വൺ എന്ത് ചെയ്യും ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എസ് ടുവിനകത്തുള്ള വെൽക്കം എസ് വണ്ണിലേക്ക് കോപ്പി ചെയ്തു അപ്പൊ എസ് വണ്ണിൽ ഇപ്പൊ എന്തുണ്ട് വെൽക്കം എന്നുള്ള സ്ട്രിംഗ് ഉണ്ട് അപ്പൊ എസ് വൺ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും വെൽക്കം ഡിസ്പ്ലേ ചെയ്യും മനസ്സിലായില്ലേ അപ്പൊ ചിലപ്പോൾ ഇങ്ങനെ കോഡ് തരും നിങ്ങളോട് ഔട്ട്പുട്ട് പറയാൻ പറയും അപ്പൊ അതും മനസ്സിലാക്കി വെക്കണം ഇത് തന്നെ ഈ രണ്ടാമത്തെ ഭാഗത്തിന്റെ രണ്ടാമത്തെ എസ് ടു എന്താ എസ് ടു ഈ കേസിൽ എക്സാമ്പിൾ എന്താണ് എസ് വണ്ണും എസ് ടുവും അഴയാണ് അല്ലെ അപ്പൊ എസ് ടു എന്തും ആവാം എന്ന് പറഞ്ഞത് സ്ട്രിംഗ് കോൺസ്റ്റന്റും ആവാം അതായത് നമുക്ക് ഇങ്ങനെയും കൊടുക്കാം ഇങ്ങനെ അറേ ക്രിയേറ്റ് ചെയ്യാതെ അതായത് നമുക്ക് വേണമെങ്കിൽ എസ് വൺ തന്നെ കൊടുക്കാം ഒരേപോലെ തന്നെ കൊടുക്കാം എസ് വൺ ഡിക്ലെയർ ഇനി ഡിക്ലെയർ ചെയ്തു എന്നിട്ട് എസ് ടി ആർ സി പി വൈ അവിടെ എസ് വൺ കോമ വെൽക്കം എന്ന് കൊടുത്തു അതായത് ഇവിടെ എസ് ടു എന്ന് കൊടുക്കുന്നതിന് പകരം നമ്മളിവിടെ എസ് ടു അവിടെ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് വെൽക്കം ചെയ്തു അതിന് പകരം എങ്ങനെയും കൊടുക്കാം നേരിട്ട് ഇവിടെ കോൺസ്റ്റന്റ് കൊടുക്കാം പക്ഷേ ഒന്നാമത്തെ ആർഗ്യുമെന്റ് ആയിട്ട് എന്ത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഇവിടെ കോൺസ്റ്റന്റ് കൊടുക്കാൻ പറ്റില്ല എന്ത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അറേ നെയിം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ രണ്ടാമത്തെ കോൺസ്റ്റന്റ് ആർഗ്യുമെന്റ് ആയിട്ട് അറേ നെയിമോ സ്ട്രിംഗ് കോൺസ്റ്റന്റോ കൊടുക്കാം മനസ്സിലാവുന്നുണ്ടോ ഇത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി രണ്ടാമത്തെ എക്സാമ്പിൾ വിട്ടോ കേട്ടോ ഒന്നാമത്തെ എക്സാമ്പിൾ പഠിച്ചാൽ മതി നോർമൽ ഡെഫിനിഷൻ എക്സാമ്പിൾ അതാണ് ഞാൻ പറ്റുന്നവർക്ക് മനസ്സിലാക്കി കോട്ടേച്ച് രണ്ടും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ
okay appo the string constant welcome will be stored in the array str alla nammal peru maatrile s1 okay appo itre vendu adayide this function is used to copy one string to another ennittu endu parayam this function string 2 to string 1 നമുക്ക് വേണമെങ്കിൽ ഇതിനെ മോഡിഫൈ ചെയ്യാം അല്ലേ where string 1 and string 2 are two character array എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം അതായിരിക്കും അപ്പോൾ ഇതും കൂടി ഞാൻ ബ്രാക്കറ്റിലേക്ക് ആക്കുകയാണ് നിങ്ങൾ പറ്റുന്നൊരു ഇതുപോലെ പഠിക്കുക ഇതിനെ മോഡിഫൈ ചെയ്യാം string 1 and string 2 are character arrays ഇങ്ങനെ എഴുതിയാലും മതി ട്ടോ ഓക്കേ ഒന്നുകിൽ ഇങ്ങനെ എഴുതാ അല്ല ഇത് എഴുതിണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ മനസ്സിലായില്ലേ ഓക്കേ संशय चोदी अड़ मूा फंक्षन एस टी आर्टा कंबाइन कंबाइन जॉइन अब वाकान अपेंड अपेंड अब कूटी चेरक कल ओवर ऑलरेडी या डेफिनेशन एग्जांपल अपेंड अलग कूटी चेरक अब ऑलरेडी एंो अल्प आड चेरक മനസ്സിലായോ അതിനെ ഓവർറൈറ്റ് ചെയ്ത് പഴയതിനെ കളഞ്ഞു പുതിയത് വെക്കിയല്ല ചെയ്യുന്നത് അവിടെ ഓൾറെഡി ഒരു സ്ട്രിംഗ് ഉണ്ട് ആ സ്ട്രിംഗിലേക്ക് ആഡ് ചെയ്യുന്നു അപ്പെൻഡ് ചെയ്യാൻ മീൻസ് അതാണ് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കൂട്ടി ചേർക്കുന്നു അതാണ് അപ്പെൻഡ് എന്നുള്ള വാക്ക് പറയാൻ കാരണം വൺ സ്ട്രിംഗ് ടു അനദർ അതുപോലെ ഈ ബ്രാക്കറ്റിലെ കാര്യം ഞാൻ പിന്നീട് പറയാം അതായത് എക്സാമ്പിൾ സിൻടാക്സ് നോക്ക് ദ സിൻടാക്സ് ഓഫ് ദ ഫംഗ്ഷൻ എന്താ എസ്ടിആർസിഎടി സ്ട്രിംഗ് 1 കോമ സ്ട്രിംഗ് 2 ഇവിടെയും ഇതുപോലെ എന്ത് വേണം രണ്ട് ആർഗ്യുമെന്റ് വേണം ഒന്നിലേക്ക് വേറൊന്ന് ആഡ് ചെയ്യല്ലേ ചെയ്യുന്നത് ആഡ് ചെയ്യല്ല अपेंड अवे रु आर्ग्युमेंट वे रूम रूम स्ट्रिंग आर्ग्युमेंट हियर स्ट्रिंग वन स्ट्रिंग टू आर अरे ऑफ कैरेक्टर्स इवे ऑल स्ट्रिंग कॉन्स्टेंट रूम अरे आवाम अलगो कॉन्स्टेंट आवाम कई तुटे केस वन स्ट्रिंग वन स्ट्रिंग टू इवे एस टी आर स्ट्रिंग नमुक अरे ते वे रामाते अरे कॉन्स्टेंट आवाम മനസ്സിലായില്ലേ അതേസമയം സ്ട്രിംഗ് കാറ്റിനകത്ത് രണ്ടും അറേയോ അല്ലെങ്കിൽ കോൺസ്റ്റന്റോ എങ്ങനെ വേണമെങ്കിലും ആവാം ഇനി എന്താ ചെയ്യുന്നത് സ്ട്രിംഗ് 2 ഈസ് അപ്പെൻഡഡ് ടു സ്ട്രിംഗ് 1 സ്ട്രിംഗ് 2 നെ എപ്പോഴും രണ്ടാമത്തേനാണ് ഒന്നാമത്തേലേക്ക് ആഡ് ചെയ്യുന്നത് വിൽ അപ്പെൻഡ് സ്ട്രിംഗ് 2 ടു സ്ട്രിംഗ് 1 ക്ലിയർ ആയില്ലേ അപ്പോൾ എന്ത് ചെയ്യുന്നു സ്ട്രിംഗ് 1 ലോ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവാം അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം സ്ട്രിംഗ് 1 ൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് സ്ട്രിംഗ് 2 ൽ എന്താണ് ഉള്ളത് അതിനെ ആഡ് അതിനെ ജോയിൻ ചെയ്യാ ചെയ്യുന്നത് കൂട്ടി ചേർക്കാ ചെയ്യുന്നത് അപ്പോൾ എന്ത് വേണം സ്ട്രിംഗ് 2 കൂടി ഉൾക്കൊള്ളാൻ തക്കവണ്ണം സ്ട്രിംഗ് 1 അത് അത്രയും സൈസ് ഉണ്ടായിരിക്കണം അതാണ് ഈ പറഞ്ഞത് സോ ദ സൈസ് ഓഫ് ദ ഫസ്റ്റ് ആർഗ്യുമെന്റ് സ്ട്രിംഗ് 1 ന്റെ സൈസ് എന്തായിരിക്കണം ഷുഡ് ബി ഏബിൾ ടു അക്കോമഡേറ്റ് ബോത്ത് ദ സ്ട്രിംഗ്സ് ടുഗദർ സ്ട്രിംഗ് 2 കൂടി സ്ട്രിംഗ് 1 ലേക്ക് വെക്കുന്ന സമയത്ത് അതും കൂടി അവിടെ വെക്കാനുള്ള സ്ഥലം ഉണ്ടാവണം എന്നാലല്ലേ അതിനത്തേക്ക് കൂട്ടി ചേർക്കുള്ളൂ സ്ഥലം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും കൂട്ടിച്ചേർക്കാൻ പറഞ്ഞാലും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല അവിടെ സ്ഥലമില്ല വെക്കാനായിട്ട് വ്യത്യാസം മനസ്സിലായോ എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും നിങ്ങൾ നോക്ക് ദേ എസ് വൺ അകത്ത് സൈസ് എന്താ കൊടുത്തത് 20 എന്ന് കൊടുത്തു എന്തുകൊണ്ടാ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇതിനകത്ത് ഓൾറെഡി വെൽക്കം എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ സ്ട്രിംഗ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതിലേക്ക് എസ് ടു അകത്ത് എന്ത് കൊടുത്തു 2C++ എന്ന് കൊടുത്തു അപ്പൊ നമ്മൾ കറക്റ്റ് അങ്ങനെ എണ്ണി നോക്കുന്നു വേണ്ട കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ അപ്പൊ ഇതും കൂടി എസ് ടു കൂടി എസ് വണ്ണിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ എന്ത് വേണം എസ് ടുവിനെ കൂടി ഉൾക്കൊള്ളാൻ തക്കവണ്ണം സൈസ് അത്രയും ഉണ്ടായിരിക്കണം ഇവിടെ 10 കൊടുത്താൽ 2C++ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഫുൾ കൊള്ളില്ല അല്ലെ മനസ്സിലായില്ലേ അപ്പൊ അപ്പെൻഡ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ സ്ട്രിംഗിലേക്ക് സൈസ് എപ്പോഴും കൂടുതലായിരിക്കണം കാരണം അതിലേക്ക് കൂടുതൽ ഡാറ്റ വരുന്നുണ്ട് അപ്പൊ രണ്ടാമത്തെ സ്ട്രിംഗിലത്തെ ഡാറ്റയെ അല്ലെങ്കിൽ രണ്ടാമത്തെ സ്ട്രിംഗിനെ കൂട്ടിച്ചേർക്കാൻ തക്കവണ്ണം എസ് വണ്ണത്ത് സൈസ് കൂടുതൽ ഉണ്ടായിരിക്കണം അതാണ് പറയുന്നത് സോ ദ സൈസ് ഓഫ് ദ ഫസ്റ്റ് ആർഗ്യുമെന്റ് ഏതാ ഫസ്റ്റ് ആർഗ്യുമെന്റ് എസ് വൺ ഷുഡ് ബി ഏബിൾ ടു അക്കോമഡേറ്റ് ബോത്ത് ദ സ്ട്രിംഗ്സ് ടുഗദർ രണ്ടാമത്തതും കൂടി രണ്ടാമത്തെ ഇത് രണ്ടും കൂടി അവിടെ നിൽക്കണം അല്ലെ എസ് വണ്ണത്ത് വെൽക്കമും ഉണ്ട് വെൽക്കം കളഞ്ഞാൽ അതിനെ 2C++ അതിനെ ഓവർ റൈറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത് വെൽക്കം അവിടെ ഓൾറെഡി ഉണ്ട് അതിലേക്ക് 2C++ കൂട്ടി ചേർക്കുക ചെയ്യുന്നത് മനസ്സിലായില്ലേ ഇവിടെ ഒരു സ്പേസ് ഇടണം കേട്ടോ എന്നാലും ആ ഗ്യാപ്പ് വരാനായിട്ട്
അപ്പോൾ ഇവിടെ എന്ത് കൊടുത്തു എസ് വൺ അകത്ത് വെൽക്കം എന്ന് സ്റ്റോർ ചെയ്തു എസ് വണ്ണത്ത് എന്ത് കൊടുത്തു ടു സി പ്ലസ് പ്ലസ് നമ്മൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടു എന്തിനായിട്ടാ വെൽക്കം കഴിഞ്ഞ് ഈ ഗ്യാപ്പ് വരാനായിട്ട് രണ്ട് സ്പേസ് വന്നു രണ്ട് സ്പേസ് വന്നു ഒരു സ്പേസ് മതി ടു സി പ്ലസ് പ്ലസ് ഇനി എന്ത് ചെയ്തു കമ്പൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതി ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തരാം അതായത് ഈ ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് തരാം ഡിക്ലറേഷൻ അല്ല ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് തരാം എന്നിട്ട് നിങ്ങളോട് പറയാം ഇത് വെൽക്കം ടു സി പ്ലസ് പ്ലസ് അങ്ങനെ കമ്പൈൻ ചെയ്ത് ഒറ്റ സ്ട്രിംഗ് ആക്കാനുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതുക അങ്ങനെയും ചോദിക്കാം അപ്പൊ എന്ത് എഴുതണം എസ് ടി ആർ സി എ ടി എസ് വൺ കോമ എസ് ടു മനസ്സിലായോ പല രീതിയിൽ ചോദിക്കാം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കോഡ് തരാം ഇതിന്റെ ഔട്ട്പുട്ട് എന്താ അങ്ങനെയും ചോദിക്കാം ഇതിന്റെ ഔട്ട്പുട്ട് എന്നല്ല പറയാം ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു എസ് ടുനകത്ത് എന്താ ഉള്ളത് ടു സി പ്ലസ് പ്ലസ് ഉണ്ട് അത് എന്ത് ചെയ്യുന്നു അപ്പെൻഡ് ചെയ്യുന്നു അപ്പെൻഡ് ചെയ്ത് ആഡ് ചെയ്ത് ചേർക്കുന്നു കൂട്ടിച്ചേർക്കുന്നു ഏതിലേക്ക് എസ് വണ്ണിലേക്ക് എസ് വണ്ണിൽ എന്തുണ്ട് വെൽക്കം ഉണ്ട് അപ്പൊ എന്തായി മാറി എസ് വൺ എന്തായി മാറി ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എസ് വൺ എന്തായിട്ട് മാറി എസ് വണ് വെൽക്കം മാത്രമല്ല ഉണ്ടാവുക വെൽക്കം ടു സി പ്ലസ് പ്ലസ് എന്നായി മാറി ഡിസ്പ്ലേക്ക് ആണെങ്കിൽ എന്ത് കൊടുക്കണം സി ഔട്ട് എസ് വൺ എന്തുവരും വെൽക്കം ടു സി പ്ലസ് പ്ലസ് ഡിസ്പ്ലേ വരും മനസ്സിലായില്ലേ അപ്പോ അപ്പെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഒന്നാമത്തെ സ്ട്രിങ്ങിന്റെ സൈസ് വലുതായിരിക്കണം എന്തും കൂടി ഉൾക്കൊള്ളാൻ തക്കവണ്ണം രണ്ടാമത്തെ സ്ട്രിങ്ങും കൂടി ഉൾക്കൊള്ളാൻ തക്കവണ്ണം അതിന്റെ സൈസ് അത്രയും വലുതായിരിക്കണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുക കംപ്ലീറ്റ് വരില്ല അത്രയുള്ള എറർ ഒന്നും വരില്ല ഇപ്പൊ ഇതിനകത്ത് വെൽക്കം എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം സെവൻ ഉണ്ട് അല്ലെ പിന്നെ സ്ലാഷ് സീറോ കൊടുക്കണം അപ്പൊ എട്ട് ഉണ്ട് അപ്പൊ ബാക്കി പത്തിന് എന്ത് രണ്ട് ക്യാരക്ടർ സ്പേസേ ഉള്ളൂ അപ്പൊ ഈ ഒരു സ്പേസും ടീയും മാത്രമേ വരുള്ളൂ പത്തായി അപ്പോ അപ്പോ സൈസ് വരില്ല അത്രയും അതിനകത്തേക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുള്ളൂ കംപ്ലീറ്റ് വരില്ല ആ ഒരു പ്രശ്നമേ ഉള്ളൂ ചിലപ്പോൾ എറർ മെസ്സേജും വരും കാരണം കനോട്ട് അക്കോമഡേറ്റ് ബോത്ത് ദ സ്ട്രിംഗ് എന്ന് പറഞ്ഞ എറർ മെസ്സേജ് വരാം ക്ലിയർ ആയോ അപ്പോൾ സ്ട്രിങ്ങിന്റെ സിൻടാക്സ് ഡെഫിനേഷൻ എക്സാമ്പിൾ അങ്ങനെ പഠിച്ചു പോവാ കേട്ടോ എല്ലാ സ്ട്രിംഗ് ഫംഗ്ഷൻസിന്റെയും ഡെഫിനേഷൻ സിൻടാക്സ് ഒരു എക്സാമ്പിൾ അങ്ങനെ പഠിച്ചു പോവാ എസ് ടി ആർ സി എം പി അടുത്ത ഫംഗ്ഷൻ ആണ് ഏത് സ്ട്രിംഗ് കമ്പാരിസൺ കമ്പയർ ചെയ്യുന്നു സ്ട്രിങ്സ് എങ്ങനെയാ കമ്പയർ ചെയ്യുക നമ്പേഴ്സ് ആകുമ്പോൾ നമുക്കറിയാം അഞ്ച് ഏഴ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ഏഴിനെക്കാട്ടിലും ചെറുതാണ് അല്ലേ നമുക്കറിയാം അഞ്ച് ഈക്വൽ ടു ഏഴല്ല ഏഴ് അഞ്ചിനെക്കാട്ടിലും വലുതാണ് അങ്ങനെ ചെറുതാണ് ഈക്വൽ ടു വലുതാണ് അങ്ങനെയാണ് കമ്പാരിസൺ വരുന്നത് അല്ലേ അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു അങ്ങനെ പറയാൻ പറ്റുന്നത് കമ്പയർ ചെയ്യുന്ന നമ്പേഴ്സ് വാല്യൂ ആകുമ്പോൾ ക്യാരക്ടേഴ്സ് ആകുമ്പോൾ എങ്ങനെയാ പറയുക അതിന്റെ ആൽഫബറ്റിക്കൽ പൊസിഷൻ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ആസ്കി കോഡ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് പറയുന്നത് നമുക്കറിയാം ക്യാരക്ടേഴ്സിനെയും കംപ്ലീറ്റ് ഇന്റേർണലി സി പ്ലസ് പ്ലസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇൻഡിജേഴ്സ് പോലെ എന്തുകൊണ്ടാണത് എല്ലാ ക്യാരക്ടേഴ്സിനും കറസ്പോണ്ടിങ് ആസ്കി കോഡ് ഉണ്ട് ആസ്കി കോഡ് എന്താ നമ്പേഴ്സ് ആണ് മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം എ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ നമ്പർ അല്ലേ എയുടെ വാല്യൂ എ എന്ന് പറയുമ്പോൾ ഒന്ന് അതുപോലെ ബി എന്ന് പറയുമ്പോൾ രണ്ട് അപ്പോൾ ഒന്നിനെക്കാട്ടിലും വലുതാണ് രണ്ട് അല്ലേ അപ്പൊ അതുപോലെ എയെക്കാട്ടിലും വലുതാണ് ബി ഒന്ന് രണ്ട് എന്നല്ല ആസ്കി കോഡ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതുപോലെ സി ആവുമ്പോൾ ത്രീ അങ്ങനെ വന്നില്ലേ അപ്പൊ അങ്ങനെ വരുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറയുമ്പോൾ എയെക്കാട്ടിലും ഒന്നിനെക്കാട്ടിലും വലുതാണ് രണ്ട് എയെക്കാട്ടിലും വലുതാണ് ബി അങ്ങനെ പോകുന്നു ഇൻക്രീസിംഗ് ഓർഡറിൽ ആൽഫബറ്റിക്കൽ ഓർഡർ പറയുമ്പോൾ ഇൻക്രീസിംഗ് എന്നല്ലേ പറയാം എ ബി സി അങ്ങനെ എയെക്കാട്ടിലും വലുത് ബി ബി എക്കാട്ടിലും വലുത് സി അങ്ങനെ അങ്ങനെ പോകുന്നു എന്തുകൊണ്ടാ എയുടെ ആസ്കി കോഡിനെക്കാട്ടിലും വലുതാണ് നെക്സ്റ്റ് നമ്പറാണ് ബിയുടെ ആസ്കി കോഡ് അതുകൊണ്ടാണ് എയെക്കാട്ടിലും വലുത് ബി എന്ന് പറയുന്നത് മനസ്സിലായില്ല അല്ലാണ്ട് ലെറ്റേഴ്സിനകത്ത് വലുപ്പം ചിലപ്പോൾ ഇല്ല അവിടെ വരുന്നത് വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാ എയുടെ ആസ്കി കോഡിനെക്കാട്ടിലും തൊട്ടടുത്ത നമ്പറാണ് വലിയ നമ്പറാണ് ബിയുടെ ആസ്കി കോഡ് അതുകൊണ്ടാണ് എയെക്കാട്ടിലും വലുത് ബി എന്ന് നമ്മൾ പറയുന്നത് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുന്നു ഇനി അതിന്റെ ഡെഫിനിഷൻ എന്താ വരുന്നത് അപ്പൊ ഇത് കളയാണ് കേട്ടോ ഇനി എങ്ങനെയാ വരുന്നത് എസ് ടി ആർ സി എം പി നേതി ബ്രാക്കറ്റിനകത്ത് കമ്പയർ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് വേണം മിനിമം രണ്ടെണ്ണമെങ്കിലും വേണം രണ്ട് സ്ട്രിങ്സ് ആണ് കമ്പയർ ചെയ്യുന്നത് അപ്പൊ രണ്ട് ആർഗ്യുമെന്റ് സ്ട്രിങ് സ്ട്രിങ് വണ്ണും സ്ട്രിങ് ടും എന്താണ് രണ്ട് സ്ട്രിങ് ആർഗ്യുമെന്റ് സ്ട്രിങ് ക്യാരക്ടർ അറേസ് ഇനി ഇതിന്റെ മൂന്ന് രീതിയിലാണ് ഔട്ട്പുട്ട് വരാം കമ്പയർ ചെയ്യുമ്പോൾ എന്താ വരാം സെയിം ആണ് ഡിഫറെന്റ് ആണ് ഡിഫറെന്റ് ആന്ന് പറയുമ്പോൾ എങ്ങനെ വരാം ചെറുതാണ് വലുതാണ് അങ്ങനെ വരാം അല്ലെ നമ്പേഴ്സ് പറയുമ്പോൾ നമ്മൾ നോർമൽ എങ്ങനെ പറയാം രണ്ടും സെയിം ആണ് അല്ലെങ്കിൽ സെയിം അല്ലെങ്കിൽ എങ്ങനെ വരാം ഒന്ന് ചെറുതാണ് ഒന്ന് വലുതാണ് അങ്ങനെ വരാം അപ്പൊ അങ്ങനെ മൂന്ന് പോസിബിൾ ഔട്ട്പുട്ട്സ് അപ്പൊ അതിന് മൂന്ന് പോസിബിൾ ഔട്ട്പുട്ട്സിനാണ് എന്ന് വരുന്നത് റിട്ടേൺ സീറോ എപ്പോഴാ സ്ട്രിംഗ് വൺ സ്ട്രിംഗ് ടു സെയിം ആണെങ്കിൽ രണ്ട് സ്ട്രിങ്ങും സെയിം ആണെങ്കിൽ എന്ത് വരുന്നു സീറോ എന്നായിരിക്കും റിട്ടേൺ ചെയ്യാം
ഇനി എന്താ വരുന്നത് റിട്ടേൺസ് നെഗറ്റീവ് വാല്യൂ അതായത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്ന വാല്യൂ എന്ന് പറയാൻ പറ്റില്ല ഒരു നെഗറ്റീവ് നമ്പർ വരും അത് ഓരോ പ്രാവശ്യം ഡിഫറെന്റ് നമ്പേഴ്സ് ആയിരിക്കും വരിക റാൻഡം നമ്പേഴ്സാണ് വരിക അതെന്താ അങ്ങനെ ഒന്നും ആലോചിക്കേണ്ട അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി ഒരു നെഗറ്റീവ് വാല്യൂ നെഗറ്റീവ് വൺ ചിലപ്പോൾ നെഗറ്റീവ് വൺ വരും ചിലപ്പോൾ നെഗറ്റീവ് അഞ്ച് എന്ന് വരും മനസ്സിലായില്ലേ ഇപ്പോ ഇഫ് സ്ട്രിംഗ് വൺ ഇസ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിംഗ് ടു സ്ട്രിംഗ് വൺ സ്ട്രിംഗ് ടുനേക്കാളും ചെറുതാണെങ്കിൽ അതായത് സ്ട്രിംഗ് വൺ എക്സാമ്പിൾ പറയാം strcmp ബ്രാക്കറ്റില് ഞാൻ ഡബിൾ കോട്ട്സിനകത്ത് ഇട്ടു എ എന്ന് കൊടുത്തു കോമ ഡബിൾ കോട്ട്സില് ബി ഇങ്ങനെ വരുമ്പോ എന്താ വരുന്നത് എ കഴിഞ്ഞിട്ടാണ് ബി വരുന്നത് അല്ലെ എ ഒന്ന് ബി രണ്ട് ഒന്നും രണ്ടും അല്ല കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമുക്ക് കാര്യം മനസ്സിലാവില്ലേ വേണ്ടു ഒന്ന് രണ്ട് എന്ന് പറയുമ്പോ എങ്ങനെയാ ഒന്ന് ചെറുതല്ലേ ഒന്ന് ചെറുതാണ് രണ്ടാണ് വലുത് ഇപ്പൊ സ്ട്രിംഗ് വൺ ചെറുതാണ് അപ്പൊ എന്ത് വരും നെഗറ്റീവ് വാല്യൂ വരും എസ് ടി ആർ സി എം പി എസ് ടി ക്യാപിറ്റൽ അല്ല കേട്ടോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക സെമിക്കോൺ ഇടണം സ്റ്റേറ്റ്മെന്റ് ആവുന്ന സമയത്ത് സോറി സെമിക്കോളൻ മാറിപ്പോയില്ലേ ഹായ് ഇപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് വന്നു എയുടെ ആസി കൂടി ചെറുതാണ് അപ്പൊ ആൽഫബറ്റിക്കലി ലോവർ ആണ് അല്ലെ എ ബി എക്കാട്ടിലും ചെറുതാണ് നമുക്ക് പറയാം എയെക്കാട്ടിലും വലുത് ബി ബി എക്കാട്ടിലും വലുത് സി അങ്ങനെ ആലോചിച്ചാൽ മതി അപ്പൊ എന്തുവരും ഒരു നെഗറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നു അത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് നെഗറ്റീവ് അഞ്ച് അല്ലെങ്കിൽ നെഗറ്റീവ് പത്ത് അങ്ങനെ പറയാൻ പറ്റില്ല ഓരോ പ്രാവശ്യവും ഡിഫറെന്റ് നമ്പേഴ്സ് റിട്ടേൺ ചെയ്യുക അത് അങ്ങനെയാണത് ഓക്കെ ഇനി അതുപോലെ റിട്ടേൺസ് എ പോസിറ്റീവ് വാല്യൂ എങ്ങനെ ഇഫ് സ്ട്രിംഗ് വൺ ഇസ് ആൽഫബറ്റിക്കലി ഹയർ ദാൻ സ്ട്രിംഗ് ടു അപ്പൊ എന്ത് കൊടുക്കണം ഇവിടെ വലുതാണെങ്കിൽ എന്ത് വേണം ഇവിടെ ബി കൊടുക്കണം അപ്പോഴല്ലേ വലുതാവുള്ളൂ ഇവിടെ എ കൊടുക്കണം ഇനി കൊടുത്താൽ എന്താ വരിക ഒരു പോസിറ്റീവ് വാല്യൂ അപ്പോഴും ഇതുപോലെ നമുക്ക് ഒന്ന് അല്ലെങ്കിൽ പത്ത് നൂറ് അങ്ങനെ പറയാൻ പറ്റില്ല ഒരു പോസിറ്റീവ് വാല്യൂ അത്രേ പറയാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ ഇപ്പൊ ഇങ്ങനെ കൊടുത്താൽ ഔട്ട്പുട്ട് എന്താ വരിക ഒരു പോസിറ്റീവ് വാല്യൂ വരും ഇങ്ങനെ കൊടുത്താലോ രണ്ടും സെയിം ആയി എന്ത് വരും സീറോ വരും ക്ലിയർ ആയില്ലേ അപ്പൊ ഇതാണ് അതിന്റെ ഔട്ട്പുട്ട് വരുന്നത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിക്കലി ലോവർ ആൽഫബറ്റിക്കലി ഹയർ എന്ന് പറയുമ്പോൾ എയെക്കാട്ടിലും വലുത് ബി ബി എക്കാട്ടിലും വലുത് സി അങ്ങനെ പോകുന്നു ആ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി ഓക്കെ ഞാൻ ഈ ഡെഫിനേഷനകത്ത് ഇത് വേണ്ട ഞാൻ കളയാൻ പോവാണ് കേട്ടോ ഇനി എന്റെ ഒരു എക്സാമ്പിൾ സെക്ഷനത്തിലെ എക്സാമ്പിൾ ആണ് ഒന്നുകിൽ ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിൾ എഴുതിയാലും മതി നിങ്ങൾ ഇവിടെ എസ് വനകത്ത് ദീപ്തി എന്ന് കൊടുത്തു അതായത് ഒന്നിൽ കൂടുതൽ കറക്ടേഴ്സ് ഒന്ന് സ്ട്രിംഗ് അല്ലേ പറഞ്ഞു ഞാനിവിടെ ഒറ്റ സിംഗിൾ ക്യാരക്ടർ അല്ലേ കൊടുത്തുള്ളൂ ഇവിടെ സ്ട്രിംഗ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ വേണമെങ്കിൽ അടുത്തത് ദിവ്യ എന്ന് കൊടുത്തു അപ്പൊ എന്താ വരിക എസ് ടി ആർ എൻ എന്നൊരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്തു എന്നിലേക്ക് ഇവിടെ സൈസ് പറഞ്ഞിട്ടില്ല പ്രത്യേകം ശ്രദ്ധിച്ചോ സൈസ് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് അഴയുടെ സൈസ് പറഞ്ഞാലും കുഴപ്പമില്ല പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അറിയാലോ ഓർമ്മയില്ല ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരണം കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ സൈസ് കൊടുത്തോ പത്ത് എന്ന് വേണമെങ്കിൽ കൊടുത്തോ അത് പ്രശ്നമൊന്നുമില്ല എല്ലാം ഒരേപോലെ പൊക്കോട്ടെ എൻ്റെ ഒരു വേരിയബിൾ എൻ കൂടി ഡിക്ലെയർ ചെയ്തു എൻ്റെ എന്നിലേക്ക് കാരണം ഇവിടെ നമുക്ക് മൂന്ന് പോസിബിൾ ഔട്ട്പുട്ട്സ് ഉണ്ട് ആ റിട്ടേൺ ചെയ്യുന്നത് എന്താ ഒരു നമ്പർ ആണ് അല്ലെ ഒന്നുകിൽ സീറോ ഈ ഫംഗ്ഷൻ എന്താ റിട്ടേൺ ചെയ്യുന്നത് ഒരു നമ്പർ റിട്ടേൺ ചെയ്യുന്നത് അത് പൂജ്യം ആവാം നെഗറ്റീവ് നമ്പർ ആവാം പോസിറ്റീവ് നമ്പർ ആവാം ഒരു ന്യൂമറിക് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത് അതുകൊണ്ട് ആ ന്യൂമറിക് വാല്യൂ സ്റ്റോർ ചെയ്യേണ്ട ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു എങ്ങനെ ഇൻ ടി എന്ന് ഡിക്ലെയർ ചെയ്തു ആ എന്നിലേക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്തു നമുക്ക് നേരിട്ട് അങ്ങോട്ട് സെയിം ആണ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആണെന്ന് പറയുകയല്ല ചെയ്യാം മനസ്സിലായി എസ് ടി ആർ സി എം പി ഫംഗ്ഷൻ നേരിട്ട് ആ സ്ട്രിങ്സ് സെയിം ആണ് അല്ലെങ്കിൽ സ്ട്രിങ്സ് ഡിഫറെന്റ് ആണ് അല്ലെങ്കിൽ ലോവർ ആണ് ഹയർ ആണെന്ന് പറയുകയല്ല ചെയ്യാം നമുക്കൊരു ന്യൂമറിക് വാല്യൂ റിട്ടേൺ ചെയ്യുക ചെയ്യാം അപ്പൊ അത് സ്റ്റോർ ചെയ്യേണ്ടത് എന്ത് ചെയ്തു ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അതിലേക്ക് സ്റ്റോർ ചെയ്തു എൻ ഈക്വൽ ടു അപ്പൊ എന്നകത്ത് എന്തെല്ലാം വരാം പൂജ്യം വരാം എപ്പോ എസ് വണ്ണും എസ് ടും സെയിം ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂ വരാം എപ്പോ എസ് വൺ എസ് ടുവിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ പോസിറ്റീവ് വാല്യൂ വരാം എപ്പോ എസ് വൺ എസ് ടുവിനെക്കാട്ടിലും വലുതാണെങ്കിൽ ഇനി ഇപ്പോൾ സി ഔട്ട് എൻ കൊടുത്തു അപ്പൊ ഈ കേസിൽ നമുക്ക് എന്ത് വരാം എന്ത് ഔട്ട്പുട്ട് വരാം നോക്കി നോക്ക് ഡി രണ്ടും സെയിം ആണ് അല്ലെ അപ്പൊ എന്ത് ചെയ്യുന്നു അടുത്തതിലേക്ക് പോകുന്നു ഇ രണ്ടാമത്തെ കറക്റ്റ് ഏതാ ഇ ഇപ്പുറത്തോ ഐ ഇ കഴിഞ്ഞിട്ടല്ലേ ഐ വരുന്നത് അപ്പൊ എന്ത് വന്നു ഇത് ആൽഫബറ്റിക്കലി ലോവർ ആയി അടുത്തേക്ക് പോകേണ്ട കാര്യമില്ല മനസ്സിലായോ അപ്പൊ എന്ത് വരും നെഗറ്റീവ് നമ്പർ വരും ഇ കഴിഞ്ഞ ഇ ചെറുത് ഐ വലുത് ഇ കഴിഞ്ഞിട്ടാണ് ഐ വരുന്നത് അപ്പൊ നെഗറ്റീവ് നമ്പർ വരും എന്തുകൊണ്ടാണ് നെഗറ്റീവ് നമ്പർ വരുന്നത് അങ്ങനെ ആലോചിക്കണ്ട അതായത് വേണ്ട വല്ലാണ്ട് കോംപ്ലിക്കേഷൻ ആക്കണില്ല ഇതില് ഒന്നാമത്തെ ചെറിയ നമ്പർ ആണെങ്കിൽ നെഗറ്റീവ് നമ്പർ വരും ഓക്കെ ഇത് തന്നെ ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ എസ് ടു കോമ എസ് വൺ ആയിരുന്നെങ്കിൽ പോസിറ്റീവ് നമ്പറും വരും കാരണം ഐ വലുതായി അല്ലേ ഓക്കെ ആസ്കി കോഡ് അടുത്തത് എസ് ടി ആർ സി എം പി ഐ
എന്താണ് ചെയ്യുന്നത്? ഇതേ കാര്യം തന്നെ, ഡെഫിനിഷൻ ഒക്കെ സെയിം തന്നെ. എന്തും കൂടി ചേർത്ത് വെച്ചാൽ മതി. കമ്പയർ ടു സ്ട്രിങ്സ് ഇഗ്നോറിംഗ് കേസസ്, കേസ് ഇഗ്നോർ ചെയ്യും, അത് ക്യാപിറ്റൽ സ്മോൾ നോക്കില്ല. അതായത് ഇവിടെ നമ്മൾ ഇവിടെ ക്യാപിറ്റൽ ഡിക്ക് പകരം സ്മോൾ ഡി കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും ഡിഫറെന്റ് ആണ്. രണ്ടും ഡി തന്നെയാണെങ്കിലും ഒന്ന് ക്യാപിറ്റൽ ആണ്, ഒന്ന് സ്മോൾ ആണ്. അപ്പൊ എന്തരും? ആസ്കി കൂടെ ഡിഫറൻസ് വന്നു, മനസ്സിലായില്ലേ? അപ്പൊ വരുമ്പോ ഔട്ട്പുട്ട് ഒക്കെ മാറും. അപ്പൊ അങ്ങനെ ഒരു കമ്പാരിസണിലേക്ക് പോകണ്ട, അങ്ങനെ ഒന്നും പഠിക്കണ്ട. നമുക്ക് ഏറ്റവും എളുപ്പ കാര്യങ്ങൾ മാത്രം മതി, അതിലേക്കൊന്നും പോകണ്ട. അപ്പൊ ഇവിടെ എസ് ടി ആർ സി എം പി ഐ എന്ന് പറയുമ്പോൾ കേസ് നോക്കില്ല, ക്യാപിറ്റൽ ആണോ സ്മോൾ ആണോ നോക്കില്ല, ലെറ്റേഴ്സ് മാത്രമേ നോക്കുള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെ. റിട്ടേൺസ് സീറോ, ഇസ് സ്ട്രിംഗ് വൺ സ്ട്രിംഗ് ടു സെയിം, നെഗറ്റീവ് ഇസ് സ്ട്രിംഗ് വൺ ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിംഗ് ടു, പോസിറ്റീവ് വാല്യൂ ഇഫ് സ്ട്രിംഗ് വൺ ആൽഫബറ്റിക്കലി ഹയർ ദാൻ സ്ട്രിംഗ് ടു. ഇതൊക്കെ സെയിം തന്നെ. എന്തൊരു വാക്കും കൂടി മാത്രമേ ഉള്ളൂ, കേസ് ഇഗ്നോർ ചെയ്യില്ല, ക്യാപിറ്റൽ ആണോ സ്മോൾ ആണോ നോക്കില്ല, ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കാം, എളുപ്പമുള്ള എക്സാമ്പിൾ ആണ്. വേണമെങ്കിൽ ഇത് തന്നെ നിങ്ങൾ അപ്പുറത്തേലും എഴുതിയാൽ മതി, രണ്ടിനും സെയിം എഴുതിയാൽ മതി, എളുപ്പമുണ്ട്, എളുപ്പമുള്ള എക്സാമ്പിളാണ്. ഇത് ഞാൻ മറ്റൊന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ആൽഫബറ്റിക്കലി ലോവർ, ആൽഫബറ്റിക്കലി ഹയർ എന്ന് പറയുമ്പോഴേ അത് എന്താണെന്ന് ക്ലിയർ ആവണ്ടേ? അത് മനസ്സിലാക്കാനായിട്ടാണ് മറ്റേ എക്സാമ്പിൾ അവിടെ പറഞ്ഞത്. നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ കാര്യം മനസ്സിലായില്ലേ? ഇപ്പോ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ രണ്ടിലും ഒരേ എക്സാമ്പിൾ എഴുതിയാൽ മതി. എന്ത് കളഞ്ഞാൽ മതി? ഈ ഐഎം കളഞ്ഞാൽ മതി. ഔട്ട്പുട്ട് ഒക്കെ സെയിം തന്നെയാണ് രണ്ടിലും. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്ത് ഇവിടെ നോക്ക, രണ്ട് ക്യാരക്ടറായി ഡിക്ലെയർ ചെയ്തു, എസ് വണ്ണും, ഡിക്ലറേഷൻ അല്ല ഇനീഷ്യലൈസേഷൻ ചെയ്തു, എസ് വണ്ണും എസ് ടുവും ഡിക്ലെയർ ചെയ്തു, എസ് വണ്ണിലും സണിൽ, എസ് ടുവിലും സണിൽ. പക്ഷെ എന്താണ്, ഒന്ന് ക്യാപിറ്റൽ ഒന്ന് സ്മോൾ എന്നുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെ ഇൻ ടി എന്ന് കൊടുത്തു. എന്നിലേക്ക് എന്ത് സ്റ്റോർ ചെയ്തു? നേരത്തെ പോലെ തന്നെ കമ്പയർ ചെയ്തിട്ട് എസ് ടി ആർ സി എം പി ഐ, എസ് വൺ കോമ എസ് ടു, സി ഔട്ട് എന്ന് കൊടുത്ത എന്താ വരിക, എന്നകത്ത് എന്താ വാല്യൂ വരിക? കമ്പയർ ചെയ്യുന്നു രണ്ടിലും, ഇവിടെയും സണിൽ, ഇവിടെയും സണിൽ. അപ്പൊ എന്തുവരും? രണ്ടും സെയിം ആകുമ്പോൾ സീറോ, സെയിം ആകുമ്പോൾ സീറോ അല്ലേ. പെനിൽ സീറോ വന്നു, എന്താ ഡിസ്പ്ലേ ചെയ്യുക? സീറോ വന്നു. ഇപ്പൊ ഇതേ എക്സാമ്പിൾ തന്നെ അപ്പുറത്തേലും മുകളിലും എസ് ടി ആർ സി എം പി നിങ്ങൾ എഴുതിയാൽ മതി, ഇവിടെ എഴുതിയാൽ മതി. എന്തുമാത്രമേ വ്യത്യാസമുള്ളൂ ഇവിടെ? ഇവിടെ എസ് ടി ആർ സി എം പി എന്ന് കൊടുക്കുന്നു, അത്രയുള്ള വ്യത്യാസം. ഡാറ്റ ഒക്കെ സെയിം തന്നെ കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതെല്ലാം മനസ്സിലായില്ലേ? അപ്പൊ അഞ്ച് സ്ട്രിംഗ് ഫംഗ്ഷൻസ്. ഓക്കെ, ഇതേക്കുറിച്ച് കൂടുതൽ സമയം എടുത്തു അല്ലേ. ഓക്കെ.